രാവിലെ തേനെടുക്കാറായോന്നത് നമ്മുടെ മെയിൻ കൂടാണ് കേട്ടോ. ഇതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തേൻ ഉണ്ടാകുന്നത്. ഫസ്റ്റിൽ തേൻ നിറയ്ക്കുന്ന ഒരു കൂടാണ്. പക്ഷേ ഇപ്പം 7 ദിവസമൊക്കെ കഴിഞ്ഞു, 8-9 ദിവസമൊക്കെ ഉണ്ട്. തേനിനകത്ത് നിറഞ്ഞിരിക്കുന്നതിൻ്റെ അളവ് കണ്ടോ, ഈ ഒരു ലെവലിൽ മാത്രം കണ്ടോ, ഇപ്പം കണ്ടോ, ഈ ഒരു ലെവലിൽ മാത്രം തേനായിട്ടുണ്ട്. ഫില്ലാകാനുണ്ട്, ഡി സൈഡ് ഉണ്ട്, ഇവിടെ എല്ലാം ഫില്ലാകാനായിട്ടുണ്ട്. കാരണം ഇപ്പം മഴയും കൂടെ പെയ്തുകൊണ്ട് തേനിൻ്റെ അളവ് വളരെ കുറവാണ്. ഇവിടെ ഒന്നും തേൻ ഫില്ലായിട്ടില്ലാണ്ട്, ഈ സൈഡ് ഈ ഭാഗത്തായിട്ടില്ല. ഇവിടെ കുറേ സ്ഥലത്തായിട്ട് അത് നിറച്ചിട്ടുണ്ട്. ഈ ഭാഗം ഉണ്ടോ, ഇവിടെ തേനായി കണ്ടോ, തേൻ നിറഞ്ഞു. അതിനി അടച്ചെടുക്കണം, ആ സമയത്ത് വേണം നമുക്ക് ഈ തേൻ എടുക്കാനായിട്ട്. ഈ സൈഡ് ഏകദേശമൊക്കെ ആയി വരുന്നു. ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 7 അല്ല കേട്ടോ, എനിക്ക് പറഞ്ഞു തന്നതിൻ്റെ ഒരു 10-12 ദിവസമൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ ആ 7-8 പൊക്കമൊക്കെ വന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. കാരണം മഴയൊക്കെ പെയ്തില്ലേ, ഇതുകൊണ്ട് ഇതിനകത്ത് തേൻ വളരെ അധികം കുറഞ്ഞു പോയി. ഞാൻ രാവിലെ വന്നിട്ടാണ് കേട്ടോ തേനുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനൊരു കാരണമുണ്ട്, രാവിലെ ആകുമ്പോൾ തന്നെ ഈച്ചയെല്ലാം പുറത്തോട്ട് പോകും, അതിനെ കുത്ത് കുറച്ച് കുറയും. തേനെടുക്കുന്നതൊക്കെ ഞാൻ മിക്കവാറും രാവിലെ ആയിരിക്കും. ഇത് കണ്ടു, ഇതിനകത്തെല്ലാം നിറഞ്ഞു കേട്ടോ, ഏകദേശം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സീൽ ചെയ്ത് തുടങ്ങി, ഇവിടെ എല്ലാം ദേ സീൽ ചെയ്ത് തുടങ്ങി. ഇവിടെല്ലാം ദേ സീൽ ചെയ്ത്. ഇത് നമ്മുടെ മെയിൻ കൂട്. ഇതിനകത്തു നിന്ന് ആദ്യം നമുക്ക് തേനെടുക്കാൻ പറ്റിയ കൂട്. എല്ലാ അവിടെ ഒരുപോലാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്തോട്ട് നോക്കി, ഈ ഭാഗം ഉണ്ടോ, ഈ അടയുടെ ഈ സൈഡുണ്ട്. ഈ സൈഡില് തേൻ കുറച്ച് ഈ സൈഡിൽ ഫില്ലാകാനായിട്ടുണ്ട്. ഈ ഭാഗം, ഈ ഭാഗം ഉണ്ടോ സീലൊക്കെ ചെയ്ത്. ഞാനെല്ലാം നല്ലതുപോലെ എന്താ സീലായതിനു ശേഷം മാത്രമേ തേൻ എടുക്കാറുള്ളൂ. റീച്ച് നിറച്ചുള്ള ഒരു കൂടും കൂടെ ഇത്. ഇതിനകത്ത് എല്ലാടേയും ചെക്ക് ചെയ്ത് നോക്കാം ഒരുപോലെയാണോ. അത് ഈ കൂടിലെ അടകൾ ഇതെല്ലാം ഏകദേശം ഒരു ഏകദേശം നിറച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സീൽ ചെയ്തിട്ടില്ല കേട്ടോ, തേനായിട്ടുണ്ട്. ഈ സൈഡ് സീൽ, ഇവിടെ സീൽ ചെയ്ത് തുടങ്ങി, ഇവിടെയും കുറച്ച് സൈലൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് ആവും. ഈ കൂട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനെ കേട്ടോ ബാക്കിയുള്ള എല്ലാ കൂടുകളും ഏകദേശം കംപ്ലീറ്റ് ആയി വരും. കിട്ടുന്നുണ്ടോ, ഫൈനൽ അട എടുത്തപ്പം ഇച്ച കുത്തുന്നുണ്ടോ. അത് കറങ്ങുവാ, അതിന് ഊരാൻ വയ്യാണ്ടോ, ഊരാൻ പറ്റ നിൽക്കണം. മറ്റേ ഈച്ച പറന്നുപോയി.
പറിച്ചു കളഞ്ഞു. ഇവിടെ കുത്തിയ ഉണ്ടോ? കുത്തിയ സ്ഥലത്ത് എപ്പാടും ഉണ്ടോ? ബ്ലഡ് വരുന്നുണ്ടോ? ചെറിയ രീതിയിൽ ബ്ലഡ് അല്ല കേട്ടോ, ബ്ലഡ് ഉണ്ടോ? ചുമന്നിരിക്കുന്നുണ്ടോ? ഇത് കുത്തുന്നിടത്തൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈച്ച നമ്മളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മളെ കുത്തിയിട്ടുള്ളെന്നുള്ള കാര്യം, ശത്രു എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിന്റെ എല്ലാ സ്ഥലത്തും നമുക്ക് തേനായിട്ടില്ല ഉണ്ടോ? ഈ സ്ഥലത്തുണ്ട്, ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിന്റെ ഈ ഉണ്ട്, ഈ ഇടയിൽ ഇവിടെ എല്ലാം ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഒരു ഫില്ല് ചെയ്തിട്ടുള്ളൂ. തേന്റെ ഇപ്പം അളവ് വളരെ കുറവാണ്, കിട്ടുന്ന ലഭ്യത വളരെയായിട്ട് കുറഞ്ഞു പോയി. അതുകൊണ്ടാ കൈ മാറി എടുത്തോണ്ട് കേട്ടോ, ക്യാമറ ഷേക്കായേ. ഞാൻ പുറകിലോട്ട് മാറിയത് ഈച്ച വളരെ എൻ്റെ അടുത്തോട്ട് മാറുക. ഈ അടപ്പ് എൻ്റെ അടി കണ്ടോ? രാവിലെ ഇവർ പുറത്ത് പോയണ്ട, നമ്മളൊരു ഉച്ച സമയത്തൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ കാണും. ഇത്തരം വൈകുന്നേരം എടുക്കുമ്പോഴും ഈച്ച പുറത്ത് പോകും. കുറേ കൂട്ടിലുള്ള സമയത്താണെങ്കിൽ കണ്ടോ? ഓ അവരിലെ കുത്തിയിട്ടുണ്ട് ഉണ്ടോ?